ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ജോബിൻ ഞാനെന്നുള്ള മാവേലിക്കരയിലെ ചെട്ടികുളങ്ങരയിലാണ് ഞാനിവിടെ ഒരു വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ജോഷിൽ വർക്ക് ചെയ്തൊരു വാഹനമാണിത് 26 സീറ്റിൻ്റെ ഒരു ഫോർസിലെ ട്രാവലറാണ് ഉള്ളത് രാഹുൽ ചാലമ്പാട്ട് കൺസേണിൻ്റെ റോക്കോഡ് എന്ന ഏറ്റവും പുതിയ BS6 മോഡൽ വാഹനത്തിനൊപ്പമാണ് ഇതിൻ്റെ നമുക്ക് ഇൻസൈഡും ഇതിൻ്റെ വർക്കുകളും നമുക്കൊന്ന് കാണാം ആലപ്പുഴ ജില്ലയിലെ തന്നെ ആദ്യത്തെ 26 സീറ്റ് BS6 വാഹനമാണ് നമ്മൾ ഈ കാണുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ള ഒരു കാഴ്ച വശങ്ങളിലെ ബാക്കിലുമൊക്കെ ആയിട്ട് ധാരാളം പെയിൻറ്റിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് റെഡ് തീമിലുള്ള ഒരു കളർ പെയിൻറ്റിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകൾഭാഗത്തായിട്ട് ലഗേജ് കാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ വണ്ടിക്ക് ചുറ്റുമായിട്ട് ഒരു ഫൈബറിൻ്റെ ക്ലാഡിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലാഡിംഗ് ആണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ മുൻഭാഗം മുൻഭാഗത്തായിട്ട് ഗ്രില്ല് കമ്പനി വരുന്ന മാറ്റിയിട്ട് പുതിയൊരു മെഷ് ടൈപ്പ് ഗ്രില്ലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്രോമിയം ഔട്ടറോട് കൂടി ഗ്രില്ലാണിത് ഇതാണ് ഈ വാഹനത്തിൻ്റെ ബോണറ്റ് ബോണറ്റിൻ്റെ സൈഡിലായിട്ടൊരു ഫോർച്യൂണർ മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബോണറ്റിന് ഒരു ഗ്രേ കളർ ഫിനിഷാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫോഗ് ലൈറ്റ് ബമ്പറിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോഗ് ലൈറ്റ് വൈറ്റ് കളറിലുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കാരിയറിൻ്റെ ബാക്കിൽ ഒരു ഹൈ മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റ് കാണാൻ സാധിക്കും അത് രണ്ട് സൈഡിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പിന്നിലായിട്ട് രണ്ട് ലാഡർ കൊടുത്തിട്ടുണ്ട് അത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലാഡറാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ കയറുന്നതിനും മറ്റുമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് പിൻഭാഗത്ത് ബമ്പറിലായിട്ട് നമുക്ക് സെൻട്രലായിട്ട് റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ സൈഡിലായിട്ട് 4 സെൻസറുകൾ റിവേഴ്സ് സെൻസറുകൾ കാണാൻ സാധിക്കും അത് കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സെൻസറുകളാണ് ഒരു സ്റ്റീലിൻ്റെ വീൽ കപ്പും മറ്റും വീലിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സ്റ്റീലിൻ്റെ വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് കമ്പനി വരുമ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ ഡാഷ്ബോർഡ് ആയിരുന്നു അതൊരു ഐവറി പെയിൻറ്റിങ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിൽ അഡീഷണൽ വുഡ് പീസുകൾ കൊടുത്തിട്ടുണ്ട് കാണാനൊരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻട്രലിൽ വരുന്ന ഭാഗം വുഡൻ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് മുകൾഭാഗത്തായ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഫുൾ വൈഡ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ആ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ ഡാഷ്ബോർഡിലായിട്ടൊരു റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഫുൾ ടൈം ഓണായി നിൽക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്
ഈ കാണുന്ന ഫയറിന്റെ ഒരു സേഫ്റ്റി സിസ്റ്റം ആണ് ഈ കാണുന്നത്. കൂടാതെ താഴത്തേക്ക് വരുമ്പോൾ ഒരു കാർ ഡി വിഡി കൊടുത്തിട്ടുണ്ട്. പയനീറിന്റെ കാർ ഡി വിഡി ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ജി പി എസിന്റെ ഒരു എമർജൻസി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സമീപത്തായി ജി ടെക് എ സിയുടെ ഒരു സ്വിച്ച് കൺട്രോൾ സ്വിച്ച് കാണാൻ സാധിക്കും. ഇതാണ് ഈ വാഹനത്തിന്റെ മീറ്റർ കൺസോൾ. ഇതിൽ നമുക്ക് ഒരു അനലോഗ് മീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സ്പീഡോമീറ്റർ അനലോഗ് മീറ്റർ അനലോഗിലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഒരു ആർ പി എമ്മിന്റെ മീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ബ്ലൂവും ഗ്രേയുടെയും ഒരു കോമ്പിനേഷൻ കളറാണ് ഇതിന്റെ മീറ്റർ കൺസോളിന് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ടൊരു ഡിജിറ്റൽ മീറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതിലായിട്ട് നമുക്ക് ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ ഗേജ്, കൂടാതെ ആർട്ട് ബ്ലൂവിന്റെ ഗേജ് മുതലായ ഇതിൽ കാണാൻ സാധിക്കും. കൂടാതെ ടോട്ടൽ കിലോമീറ്റർ ഓഡോമീറ്ററും അതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു എ സി അവർ മീറ്റർ കൊടുത്തിട്ടുണ്ട്. എ സി എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്ന് നമുക്ക് ആ അവർ മീറ്റർ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ കവർ. അതിന് മുകളിലായിട്ടൊരു ഫൈവ് സ്പീഡ് ട്രാൻസ്മിഷൻ ലിവർ കാണാൻ സാധിക്കും. നമ്മൾ പഴയ 26 സീറ്റിൽ കണ്ടു വന്നിരുന്ന അതേ ലിവർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ സീറ്റുകളാണ് ഈ കാണുന്നത്. ഇതിൽ മൊത്തം 26 സീറ്റുകൾ ഉണ്ട്. ഈ സീറ്റുകൾ കമ്പനി വരുന്ന സീറ്റുകൾ പുഷ് ബാക്ക് ആക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ അപ്പോൾസറി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഡ്യുവൽ കളർ ടോണിലുള്ള ഒരു ലെതർ മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു പുഷ് ബാക്ക് സീറ്റാണ്. കമ്പനി വരുന്ന സീറ്റിൽ തന്നെ ഓൾട്ടർ ചെയ്ത പുഷ് ബാക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ വാഹനത്തിൽ ലഗേജുകളും മറ്റും സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബെർത്താണിത്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഹാൻഡ് ബാഗുകളും മറ്റും ഇതിൽ തന്നെ വെക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഫൈബറിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ബെർത്താണിത്. ഇതിൽ തന്നെയാണ് സ്പീക്കറുകളും മറ്റും വന്നിരിക്കുന്നത്. ബെർത്തിൻ്റെ അടിഭാഗം ഫുള്ളായിട്ടൊരു ഗ്ലാസ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ഔട്ടറായിട്ട് വുഡ് പീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വുഡ് പീസിൽ നമുക്ക് എ സിയുടെ വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഓരോ സീറ്റിന് മുകളിലും എ സി വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവർക്ക് എ സി കിട്ടുന്നതിന് വേണ്ടിയിട്ടായിട്ട് ബെർത്തിൻ്റെ സൈഡിലായിട്ട് രണ്ട് എ സി വെൻറ്റുകൾ ഡ്രൈവറിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ടി വി. ടി വി ഫോൾഡ് ചെയ്യുന്നത് വയ്ക്കുന്ന രീതിയിലുള്ള ടി വി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സോണിയുടെ 24 ഇഞ്ച് എൽ ഇ ഡി ടി വി ആണ്. സൈഡിലായിട്ട് ഡ്രൈവർ സീറ്റിന്റെ സൈഡിലായിട്ടൊരു ടൂൾ ബോക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അതിൽ സൂക്ഷിക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ സൈഡ് പാനലിലായിട്ട് മൊബൈൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നതിനുള്ള സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ റൂഫ്. പ്ലൈവുഡും ടെക്സിനും ഉപയോഗിച്ചാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനുകളും മറ്റും ഫിനിഷ് ചെയ്തിരിക്കുന്ന ഗ്ലാസ്സിലാണ്. ഫൈബർ ഗ്ലാസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. Thank you.
ഇതാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മ്യൂസിക് സിസ്റ്റം. ഒരു 9.1 ഡോൾബി അറ്റ്മോസ് സറൗണ്ടിങ് സിസ്റ്റം ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സറൗണ്ടിങ് എഫക്റ്റ് ഇതിന് ലഭിക്കുന്നുണ്ട്. കൂടാതെ അതിന് തൊട്ട് താഴെയായിട്ടൊരു ഹോം ഡി വി ഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറുടെ തൊട്ട് മുകളിലായിട്ടൊരു മിക്സിംഗ് യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. കായംകുളത്തുള്ള കൂൾഗറ്റ എന്ന സ്ഥാപനമാണ് ഇവരുടെ സറൗണ്ടിങ് സിസ്റ്റം വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ വശങ്ങളിലും ഫ്രണ്ടിലുമായിട്ട് വന്നിരിക്കുന്ന സ്റ്റിക്കറുകൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റുമാനൂരുള്ള അജയ് ഗ്രാഫിക്സ് ആൻഡ് ഡിസൈൻസിലാണ്. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെട്ടികുളങ്ങര ചാലുമ്പാട്ട രാഹുൽ ഹോളിഡേസിൻ്റെ റോക്ക് ബോട്ട് ടീമിൻ്റെ കൂടെയാണ്. ഞങ്ങൾക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് അനുഭവം തന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ഇതിൻ്റെ ഓണർ ശ്രീ രാമേന്ദ്രൻ സാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. സാറിനോട് നമ്മളതിനെ പറ്റി രണ്ട് വാക്കുകൾ നമുക്ക് ചോദിക്കാം. നമസ്കാരം സാർ. സാർ, ഇത് ഹോളിഡേസ് തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? 2011 തുടങ്ങിയത്. അച്ഛനാണ് തുടങ്ങിയത്. 2011 തുടങ്ങിയാണ് അല്ലേ? ഓക്കെ. അപ്പം എവിടെയാണ് സാർ ഈ വണ്ടികളൊക്കെ പണിയുന്നത്? ജോഷിലാണ്. ഇതെന്റെ 10-ാമത്തെ വണ്ടിയാണ്. ജോഷ് ഫോട്ടോ 10-ാമത്തെ വണ്ടിയാണ് സാർ ചെയ്യുന്നത്. ഓക്കെ. ജോഷി തന്നെ പോകാൻ എന്താ സാർ കാരണം? എന്താണ് അതിന് അവിടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി? ജോഷിന്റെ പേര് അവരുടെ ഒരു ഫിനിഷിംഗ്. ജോഷിന്റെ ഫിനിഷിംഗും ജോഷിന്റെ പേര് അതാണ് ഞങ്ങളെ അട്രാക്ട് ചെയ്തത്. ഓക്കെ. ഈ ചാലുംപാട്ടും റോക്ക് ഫോർഡും രണ്ടുമൂന്നോ ഒറ്റ പേര്? രണ്ടുമൂന്നോ. ചാലുംപാട്ട് എന്നാണ് എന്താ തുടങ്ങിയത്. ഇപ്പം കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ റോക്ക് ഫോർഡ് എന്നുള്ളൊരു പേരും കൂടെ വന്നത്. ബസ് വന്നപ്പോൾ റോക്ക് ഫോർഡ്. ചാലുംപാട്ട് രാഹുൽ ഹോളിഡേസിന്റെ റോക്ക് ഫോർഡ്. നമ്മളിപ്പോ കണ്ട റോക്ക് ഫോർഡിന്റെ ഫുൾ സാരഥികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനുമ്പ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ഓക്കെ. എങ്ങനെയുണ്ട് സാർ നമ്മുടെ ജോഷിനെ? ഇതാണ് സാറിന്റെ BS6 26. എങ്ങനെയുണ്ട് വർക്കിനെ പറ്റി? എന്താ സാറിനെ പറ്റി? ആഫ്റ്റർ സെയിൽ സർവീസ്. ഇത് വിറ്റാൽ ജോഷിന്റെ വണ്ടിയാണെങ്കിൽ മാത്രമായിരുന്നു ആയിരിക്കും. റീസെയിൽ വാല്യൂ ആണ്. അതാണ് ഇതിന്റെ പ്രത്യേക അട്രാക്ഷൻ. ജോഷിന്റെ വണ്ടിയാണെങ്കിൽ മാർക്കറ്റിൽ വിൽക്കുവാണെങ്കിൽ കസ്റ്റമറുള്ളൂ. ഈ ഒരു സമയത്ത് ഇപ്പൊ കോവിഡ് സമയമായിട്ട് എങ്ങനെയുണ്ട് സാർ? പൊതുവേ ഓട്ടം ഓട്ടമാണെങ്കിലും പ്രതീക്ഷിക്കുന്നു. എല്ലാം ഒന്ന് മാറി വരട്ടെ. ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും വളരെ ഉപകാരം സാറേ. ഒരുപാട് നന്ദിയാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സാറിനും ചെയ്തു. താങ്ക് യു സാർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.